ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആൻറ്റിയുടെ വീട്ടിലാണ്. അമ്മയ്ക്ക് നൈറ്റായ കാരണം ഞാനും മക്കളും ഒറ്റയ്ക്ക് രാത്രി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിലെ രാവിലത്തെ വൈബാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു സ്കൂളുള്ള ദിവസമായ കാരണം മക്കൾ അല്ല സ്കൂളിൽ പോവും, മൂത്ത ആൾ ജോലിക്കും പോവും. ആൻറ്റിക്ക് രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ ഇത് രണ്ടും ആൻറ്റിയുടെ മക്കൾ തന്നെ. ഒരാൾ ഇവിടെ അടുത്ത് തന്നെ വീട്, അവർ നമ്മളെ ശ്രീകുട്ടീനെ, ഈ വീട്ടിലത്തെ കുട്ടി ശ്രീകുട്ടീനെ വിളിച്ചിട്ട് അവളും പോവുക. രണ്ടാളും ശ്രീകുട്ടിയും പൂജയും കൂടി പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളമ്മ വന്നപ്പോൾ ഒരു 10 മണിക്ക് ആയപ്പോഴേക്കും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നമ്മളെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നാലുള്ള തരാണ്. നമ്മളെ ദേവുട്ടി അമ്പാടിയും കൂടിയിട്ട് ഇങ്ങനെ തല്ലോടും കളിക്കുകയൊക്കെ ചെയ്യും. കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്പാടി ഉറങ്ങൂട്ടാം. പിന്നെ നമ്മൾ നമ്മളെ പണികൾ എല്ലാതും വേഗം ഇങ്ങനെ തീർക്കും, ഞാനും അമ്മയും കൂടിയിട്ട്. അപ്പം വന്നപ്പോഴാണ് നല്ല ഭംഗിയുള്ള ഒരു പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നൈറ്റായി കഴിഞ്ഞ് ആകെ ഒരു സ്വീപ്പായ ദിവസമാണ്. നൈറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വീട്ടിലില്ല. നമ്മളെ ദേവുട്ടിയുടെ വെച്ച് കുഞ്ഞിലത്തെ ഒരു പ്രാർത്ഥന കേൾക്കാട്ട. ആ അപ്പം നമ്മളെ ദേവുട്ടി കുഞ്ഞിലാവുമ്പോൾ അമ്മ പഠിപ്പിച്ചു കൊടുക്കണ ഓരോ പ്രാർത്ഥന. അവൾ നന്നായി പഠിപ്പിച്ചു കൊടുത്താൽ അതിങ്ങനെ നന്നായി പറയുകയും പിന്നെ നമ്മൾ എന്ത് പണി ചെയ്യണമെങ്കിലും അവൾക്ക് വേണം. ഇതൊക്കെ ചെറുപ്പത്തിലുള്ളതാണ് ഭയങ്കര. ഇപ്പോൾ ദേവുട്ടിൻ്റെ 3 വയസ്സാണ്. ഇപ്പോൾ അതിന് മുന്നിലുള്ളത് ചപ്പാത്തി പരത്തുകയാണ് കേട്ടോ. അപ്പം അമ്മ അങ്ങനെ പറയുന്നുണ്ട് ഓരോന്നും കഴിയുമ്പോഴേക്കും ആൾ വേറെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ആൾക്ക് പരത്താൻ വേറെ വേണം. അപ്പോൾ നമ്മൾ ഒരു കിണ്ണം പിന്നെ കോലി സെപ്പറേറ്റ് വരണമുള്ള കാരണം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ നമ്മളെ നോക്കുകയാണ് കേട്ടോ, അമ്മേനും എന്നെയൊക്കെ നോക്കുകയാണ്. ഒരെണ്ണം പരത്തി ഉണ്ടാവില്ല അപ്പോഴേക്കും ആളെ അടുത്തതൊക്കെ. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ദേവ് വേഗം ചെയ്തിരുന്നു കേട്ടോ. ഇതൊക്കെ 1 വയസ്സ് കഴിഞ്ഞിട്ട് ആ മുട്ടടിച്ച് മുന്നേയുള്ളൂ. 1 വയസ്സ് കഴിഞ്ഞാലേ നമ്മൾ മുട്ടടിക്കുക. ആ പ്രായത്തിൽ അവളെല്ലാം ഇതൊക്കെ ഫുള്ളായിട്ട് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴൊക്കെ നമ്മൾ മാസങ്ങളും ആഴ്ചകളും ഒക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും മാസം, മലയാളത്തിലത്തെ മാസം എനിക്കടക്കം അറിയില്ല. പക്ഷെ നമ്മളെ ദേവു പറയൂ കേട്ടോ, ഇപ്പോഴും അമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. പിന്നെ അങ്ങോട്ട് അമ്പാടി ഡെലിവറി പ്രഗ്നൻ്റ് ആ ഡെലിവറി ആയ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിന്നെ ദേവുവിനെ അങ്ങനെ ശ്രദ്ധിക്കാനാണ് പഠിപ്പിച്ചു. തീരെ വയ്യായിരുന്നു. എനിക്ക് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ ഇപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. രണ്ടാളും കൂടി ആവുമ്പോൾ ഒറ്റയ്ക്കായ കാരണം അച്ഛമ്മയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അച്ഛമ്മക്ക് വരുമ്പോൾ 2-3 മാസം കഴിയുമ്പോൾ നമ്മൾ ഓണത്തിൻ്റെ തലേദിവസം നമ്മൾ അമ്പാടിയുടെ ബർത്ത്ഡേ. അപ്പോഴേക്കൊക്കെ പിന്നെ അച്ഛമ്മ വരും. ആൻറ്റിയുടെ അപ്പോഴേക്കും കുറേ കേട്ടോ. ആൻറ്റിക്ക് ഓപ്പറേഷൻ ചെയ്ത കാരണം അവിടെയാണ് അച്ഛമ്മ. അതുപോലെ ഇതുപോലെ കുറേ ബുക്കുകൾ ദേവുവിന് കുഞ്ഞിലേ വാങ്ങിക്കൊടുത്തിരുന്നു 1 വയസ്സ് മുന്നേനെ. അപ്പം തന്നെ ദേവൂന് അതിൽ വെച്ച് എല്ലാ അതും ഡെക്ക് ചെയ്താൽ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നു ദേവുട്ടാ. അത് നമ്മൾ മക്കൾക്ക് കുറേ കളിക്കുന്ന സാധനത്തിനേക്കാളും നല്ലത് ഇങ്ങനത്തെ വല്ല ആക്ടിവിറ്റീസ് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാണ്. അമ്മേനെ നന്നായി ഹെൽപ്പ് ചെയ്യും. അമ്മ എന്ത് പണിയിരിക്കുന്നുണ്ടെങ്കിലും എല്ലാതും പോയി ചെയ്യും. അലക്കിയിട്ട് നമ്മളിപ്പോൾ തോരയിടുകയാണെങ്കിൽ ദേവാണ് ഓരോന്നും എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ദേവുവിൻ്റെ ഇഷ്ടപ്പെട്ട നമ്മളെ ലൈക്ക് പറഞ്ഞു. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മളെ ദേവുവിനെ ഇങ്ങനെ പറയണം, അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ.